അപ്പോൾ ഇന്ന് നമ്മളെ അയിമ്പൂടെ ബർത്ത്ഡേ ആണ്, 5 വയസ്സത്തേക്കാണ്. അപ്പോൾ നിങ്ങളൊരു എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും വന്നിക്കുന്നത്. ലൈമ എല്ലാവരും വിഷ് ചെയ്യണം പറയാം. ആ എല്ലാരും വിഷ് ചെയ്യണം. ഇവിടെ പറയുന്നുണ്ട്, തിരിയണ്ടോന്ന് അറിയില്ല. അപ്പൊ എന്തൊക്കെ വേണ്ടേ? കിച്ചൺ സെറ്റും ഫാനും മറ്റേ സാധനം പറഞ്ഞാൽ എന്താ? ആ അതോ, എന്താ നോക്കട്ടെ, നമുക്ക് നോക്കിട്ട് വാങ്ങാലേ. അപ്പൊ നമ്മളേ പല രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളൊക്കെ വാശി കൊടുക്കുമല്ലോ എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾക്ക്. അപ്പൊ നമ്മളെന്ത് പറയും, നമ്മൾ പെരുന്നാൾക്ക് വാങ്ങി തരാറും അല്ലെ ബർത്ത്ഡേക്ക് വാങ്ങി തരാറും അല്ലെ ഓണത്തിന് വാങ്ങി തരാറും. അങ്ങനെ എന്താ, നമ്മൾ ഓരോ 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 നല്ല ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ ഇത് നീട്ടിവെക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ കുട്ടികളത് മറക്കൂല. അപ്പോൾ ഞാൻ ഇവളതേമാതിരി കുറേ ഇങ്ങനെ എന്താ കിച്ചൺ സെറ്റ് അതെന്ന് പറയാം ഇടയ്ക്കൊക്കെ വാങ്ങിക്കൊടുക്കലുണ്ട്. പക്ഷെ എന്നാലും ഓൾക്ക് ആ ഒരു സമയം ഒരു മുതലെടുക്കും. അപ്പോൾ നമ്മളിത് ഇത് മറന്നിട്ടുണ്ടാവും, നമ്മളീ സംഭവങ്ങൾ വാങ്ങിക്കൊടുക്കണതും എന്തൊക്കെ വാങ്ങിക്കൊടുക്കണതും ഒക്കെ പറഞ്ഞത്. പക്ഷെ ഓലത് എണ്ണിരിക്കാൻ കാരം, ആ ദിവസം വരാൻ കാത്തിരിക്കാൻ കാരം, അതേപോലെ ഈ സാധനങ്ങൾ എണ്ണിരിക്കാൻ കാരം. അപ്പോൾ എന്നോട് എന്നോ പറഞ്ഞാണ് ഒരു കിച്ചൺ സെറ്റ് വേണം, ഒരു ഫാന് വേണം, പിന്നെ വേറെ എന്തൊരു സാധനം ഉണ്ട് അത്രേ. അപ്പോൾ അത് ചെറുപ്പം വാങ്ങാൻ പോകുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ അങ്ങനെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരാകുകയാണ്. കാരണം വെച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ അത് മനസ്സിൽ കരുത്തുമ്പോൾ നമ്മളെ വാങ്ങിക്കൊടുക്കും, ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിച്ച് സഹായിച്ചു കൊടുക്കാനല്ലേ നല്ലത്. ലൈമ ഏ, അപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ നോട്ടിട്ടോ. നിങ്ങളുടെ ഞങ്ങൾ എന്തിനാ നമ്മൾ പോണത്? ഷൂസോ ചെരുപ്പല്ലേ? ആ അപ്പം ഞങ്ങൾ ചെരുപ്പ് ഷൂ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ചെരുപ്പ് എടുക്കാൻ പോയപ്പോഴേ ഒരു കടയിൽ കയറി. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ഇത് വേറൊരു കടയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഷൂ ഉണ്ട്, പിന്നെ അതുപോലെ പിന്നെ എനിക്ക് പിന്നെ അവൾക്കും ഇഷ്ടപ്പെട്ടതും ഈ ചെരുപ്പാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ചെരുപ്പ് എടുത്ത് പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ബർത്ത്ഡേ കുട്ടി റെഡി ആക്കണു. ലൈമ ഏ പാലുണ്ണി കുട്ടിയാണ്, പാലുണ്ണി കേട്ടോ, പാലുണ്ണി കുട്ടി കാണിച്ചിടക്കെ പാലിനെ ഇട്ടിട്ടല്ലേ, പാലുണ്ണി നിറച്ച്. അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങി, ചെരുപ്പൊക്കെ ഇട്ട് അവിടെ എന്താണ് ഡ്രസ്സ്, ഞങ്ങൾ കേക്ക് മുറിക്കണം അല്ലേ വൈകുന്നേരത്തെ. ഓക്കെ ചോദിച്ചോട്ടെ, എങ്ങനെ ഡ്രസ്സ് ഉണ്ട് ചോദിച്ചോ, എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ചോദിച്ചോട്ടെ. അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കാൻ നിൽക്കുന്ന ഇടയിലാണ് നമ്മളെ ആയുഷും ഷെയ്മിയും ശിബിയൊക്കെ ഇങ്ങനെ വരുന്നത്, നമ്മളെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ബർത്ത്ഡേ കുട്ടിക്കല്ലേ. ആയുഷോളുന്ന ഗിഫ്റ്റാണ് കേട്ടത്, അങ്ങനെ കാണാൻ ടൈമൊക്കെ പൂർത്തി അടിച്ചിരിക്കുന്നു. അയിമ്മയുടെ ബർത്ത്ഡേ ആണെന്ന്, 5-ാം വയസ്സിലേക്ക് കടക്കുന്ന അയിമ്മയ്ക്ക് എല്ലാവിധ ജന്മദിനാശംസകളും, അതുപോലെ തന്നെ നമ്മളെ ഇവിടെ കൂടി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്മ ശിബ അയിമ്മയ്ക്ക് ഗിഫ്റ്റുമായിട്ട് വന്ന നമ്മുടെ ആയിഷു അല്ലേ. അപ്പൊ നമ്മള് കേക്ക് കുറിക്കാൻ പോകട്ടില്ലേ. അപ്പം നമ്മളെ ഭായിമ്മയുടെ ബർത്ത്ഡേ കേക്ക് അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞിക്കണു. അപ്പം തന്നെ ഷെബീബ് കാട്ടിക്കണല്ലേ, ആകെ അലങ്കോലമാക്കി നമ്മൾ വിചാരിക്കും വേറെ ആർക്കും കൊടുക്കണം, ഓനിക്കില്ല എന്നെ കാരം. അപ്പോൾ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഓള് ഡ്രസ്സൊക്കെ ഊരി, എന്തോ ബബിൾസ് കൂടുതൽ തുടങ്ങിക്കണം. അപ്പം നോമ്പായതുകൊണ്ടേ നമ്മൾ കേക്ക് മുറിച്ചൊക്കെ രാത്രിയായിരുന്നു. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ പിറ്റേസാണ് ഞാൻ ഈ ഒരു അവൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിരുന്നില്ല, അത് വാങ്ങാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോവുകയാണ് കടയ്ക്ക്, നമ്മളെ നാട്ടിലത്തെ കടയ്ക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി നമ്മളെ കിച്ചൺ സെറ്റും അവൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ പോരുകയാണ്. കിച്ചൺ സെറ്റ് ഓള് കിൻഡർ സെറ്റ് എന്നൊക്കെ പറഞ്ഞത്, അപ്പോൾ കിച്ചൺ സെറ്റ് ഇതാണ്, പിന്നെ അതേമാതിരി ഓള ഫാൻ ഇതാണ് കേട്ടോ, ഇതാണ് ഞങ്ങളെ ഫാന്. കറങ്ങല്ലേ അല്ലേ, തൊളി സാധനം. ഓക്കെ, അപ്പോ ഓളെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തു കൊടുത്തേക്കാം അല്ലേ ഇവാ അല്ലേ അല്ലേ, എല്ലാം വാങ്ങി തന്നില്ല. ഇപ്പോ എണ്ണ എണ്ണ ക്യാനുണ്ട്, പ്ലേറ്റുകളുണ്ട്, പിന്നെന്താ കുക്കറുണ്ട്, പിന്നെ
ജ്യൂസ് ഗ്ലാസ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ.